പത്തനംതിട്ട കല്ലേരി എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. 8 കാട്ടാനകളാണ് ലയങ്ങൾക്ക് സമീപം ഇപ്പോഴുള്ളത്. കാട്ടാനകൾ കഴിഞ്ഞ ദിവസം കല്ലേരി യു പി സ്കൂൾ പരിസരത്തേക്കും എത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ അതാണ് കാണിക്കുന്ന. പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം കാട്ടാനക്കൂട്ടത്തെ. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കപ്പം തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഈ കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് കടത്താനുള്ള സംഭവങ്ങളൊന്നും ആയില്ലേ? ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഒരു നടപടിയുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിരവധി തവണ, അത് കല്ലേരി സ്കൂളിന്റെ ഭാഗത്തേക്ക് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയമൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിരവധി തവണ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വരും, ഈ ജണ്ട കെട്ടി തിരിക്കാത്ത ഭാഗത്ത് നിന്ന് വനാതിർത്തി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഈ എസ്റ്റേറ്റിൽ അറിയാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഈ എസ്റ്റേറ്റിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്. അവർ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ് ആ മേഖലയിൽ പൂർണ്ണമായിട്ടുള്ളത്. ഇവരെല്ലാവരും ഭയത്തിലാണ്. എന്തായാലും 8 കാട്ടാനക്കൂട്ടമാണ് ഇപ്പോൾ ആ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധത്തിന് തൊഴിലാളികൾ ഒരുങ്ങുകയാണ്. പഞ്ചായത്ത് അംഗം അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ ഇന്ന് തന്നെ വനംവകുപ്പ് എന്നെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വനംവകുപ്പിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ആരും തന്നെ കാര്യമായ രീതിയിൽ ഈ മേഖലയിലേക്ക്, കല്ലേരി മേഖലയിലേക്ക് ഇടപെടുന്നില്ല എന്നാണ് ആക്ഷേപം. എന്തായാലും ഈ ഒരു അനാസ്ഥയുടെ ഭാഗമായി എന്തെങ്കിലും സംഭവിക്കണോ, ഇനി ഒരു ജീവൻ പൊലിയണോ ഇത്തരത്തിൽ തൊഴിലാളികളുടെ ആരുടെയും ജീവൻ പൊലിയണോ ഈ ഒരു നടപടിയിലേക്ക് കടക്കാൻ വനംവകുപ്പിനെ പ്രേരിപ്പിക്കാൻ എന്നാണ് നാട്ടുകാരും തൊഴിലാളികളും ഒരേപോലെ ചോദിക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്.